ഹായ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോയില് ലവ് സ്റ്റോറിന്റെ പാർട്ട് ടു ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ കൊറേ ഡൗട്ട്സ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്, അതിന്റെ ഒക്കെ എന്താ റിപ്ലൈ നമ്മള് വീഡിയോസ് കൂടെ തന്നെ പറയുന്നതായിരിക്കും കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പ് എന്റെ ചാനൽ പുതുതായിട്ടാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യണം. അപ്പൊ നോക്കാം, ഈ വീഡിയോ കാണുന്നവര് പലരും പല ചിന്താഗതി ഉള്ളവരായിരിക്കും. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഒരു കമന്റ് ചെയ്യുന്നതിന് മുൻപ് എന്താ ഇതിന്റെ എല്ലാ പാർട്ടും കണ്ടതിന് ശേഷം മാത്രം കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. ഇപ്പൊ എവിടെയാ നിർത്തിയത്? പാൻ്റ് അഴിഞ്ഞു പോയത്. കാണാത്ത ഫസ്റ്റ് പാർട്ട് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, കമന്റിലും പിൻ ചെയ്ത് വെക്കാം. നിങ്ങൾ അതൊന്നും കാണണില്ലെങ്കിൽ ഇതൊന്നും മനസ്സിലായില്ല. അപ്പൊ പാൻ്റ് അഴിഞ്ഞു പോയി. അപ്പൊ പാൻ്റും ഇങ്ങനെ പഠിച്ച ഫസ്റ്റ് കണ്ടതല്ലേ. പാൻ്റും ഇങ്ങനെ പിടിച്ച് നമ്മള് ഒരു ചേച്ചിയുടെ എന്താ കടയിൽ പോയി പാൻ്റൊക്കെ കെട്ടി, താഴെ പോയതല്ല, കെട്ട് ജസ്റ്റ് ലൂസ് ആയി പോയതാണ്. അതിങ്ങനെ പിടിച്ചാണ് പോകുന്നത്. അപ്പൊ പാൻ്റൊക്കെ കെട്ടി കഴിഞ്ഞ വീഡിയോയിൽ ഒന്ന് പറയാൻ വിട്ടു പോയിട്ടുണ്ട്. ഫസ്റ്റ് എന്നോട് ചോദിച്ചാൽ എന്താ അറിയോ, കണ്ടപ്പോ തന്നെ, വിളെ എന്റെ പേരെന്താ? അഞ്ജന. ഓക്കെ, പിന്നെ ഇവിടെ നീ ഇത്രയല്ല പഠിക്കുന്നത്? 9-ൽ. ഓക്കെ, പിന്നെ മൂപ്പരെന്തോ കൂട്ടുകയാണ്. അങ്ങ് ഫിക്സ് ചെയ്ത് എന്താ കാൽക്കുലേറ്റർ ഒക്കെ ചെയ്യാൻ തുടങ്ങി. ഇവളാണെന്ന് പറഞ്ഞ അങ്ങ് ഫിക്സ് ചെയ്ത് എന്നോടൊന്നും ഞാനൊന്നും അറിയാ പോലുമില്ല. അപ്പൊ അതൊക്കെ കഴിഞ്ഞ്, അത് കഴിഞ്ഞ പാട്ടിൽ വിട്ടുപോയതാണേ. നമുക്ക് ഈ പാട്ടിലേക്ക് വരാം. അപ്പൊ നമ്മള് കാണാനായിട്ട് സ്റ്റോപ്പിലേക്ക് പോയി. ഞാൻ ജസ്റ്റ് എന്തോ ഒരു സോറി പറയണം. അപ്പൊ മൂപ്പര ഫ്രണ്ടാണ് എന്നോട് വന്ന് പറയാ, എന്താ ഇവന് ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ചോദിക്കും, അതെന്താ അവന് പറഞ്ഞൂടെ? ഇതുപോലെ പറയാ ധൈര്യം ഇല്ലാത്തവനാണോ പ്രേമിക്കാൻ നടക്കുന്നതെന്ന്. അപ്പൊ അപ്പൂസേട്ടത് കാണുന്നുണ്ടെങ്കിൽ അതുങ്ങളാണേ പറഞ്ഞത്, ഓർമ്മണ്ടോ? ഓക്കെ, അങ്ങനെ അത് കഴിഞ്ഞ് നമ്മള് സ്റ്റോപ്പിൽ കണ്ടപ്പോ എന്താ, ഞാൻ ജസ്റ്റ് ഒരു സോറി പറയണമെന്നാണ് വിചാരിച്ചത്. എന്നെ നോക്കിട്ട് വീണ്ടും എന്നെ ഇഷ്ടാണു. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് തല ആട്ടുക ചെയ്തുള്ളൂ. ഇത് പറയേണ്ട താമസമല്ല, ഒരു ചെറിയ പേപ്പറിൽ ഒരു ഇത്രയുള്ള ഒരു പേപ്പറിൽ നമ്പറും പിന്നെന്താ 3 മിൽക്കി ബാറും ആയിട്ട് വരുന്നത്. അപ്പൊ മിൽക്കി ബാർ ഫ്രണ്ട്സും ഒക്കെ വാങ്ങി, ഇതൊക്കെ വാങ്ങി, മിൽക്കി ബാറും നമ്പറും ഒക്കെ വാങ്ങി. കുറച്ച് ദിവസം കഴിഞ്ഞ് അപ്പൊ എന്താ നമ്പറിലേക്ക് ജസ്റ്റ് ഞാനൊരു ദിവസം എന്താ ഐ ലൈക്ക് യുവർ സ്മൈൽ എന്ന് പറഞ്ഞൊരു മെസ്സേജ് അയച്ചു. വെറുതെ അയച്ചതാ, ഇത് ചിരിക്കൊന്നുമില്ല, ഇത് ഏത് സമയം ഒന്നും പറഞ്ഞ ഉണ്ടാവുക. അപ്പൊ ഐ ലൈക്ക് യുവർ സ്മൈൽ എന്ന് വെച്ചപ്പോ തിരിച്ച് റിപ്ലൈ വരുന്നത് താങ്ക്സ്. ഫുള്ള് പൈങ്കിളിയാണ് കേട്ടോ കഥയൊക്കെ. അങ്ങനെ എന്താ പിന്നെ കുഴപ്പമൊന്നുമില്ല, എന്താ ദിവസവും വൈകുന്നേരം വരും. പിന്നെ വേറെ എഞ്ചിനീയറിംഗ് കോളേജിലാന്ന് പറഞ്ഞില്ലേ, എഞ്ചിനീയറിംഗ് കോളേജിലൊന്നുമല്ല ഇത്, +2 കഴിയാനായിട്ടേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ തമ്മിൽ എത്ര ഡിഫറൻസ് ഉണ്ട്, 4.5 വയസ്സിന്റെ ഡിഫറൻസ് ഉണ്ട്. ഇപ്പൊ കോളേജില് ക്ലാസ്സിൽ എന്താ +1 +2 എന്തോ വൈകിട്ടാണ് പോയത്, അതിന്റെ എന്തോ കുഴപ്പാണേ. അപ്പൊ എന്താ ഇത് +2 അല്ലേ, ഞാന് സത്യം പറഞ്ഞാ ഈ ആളെ കണ്ടിട്ട് വലിയൊരു ബഞ്ചറാണ്. ഇത് +2 സത്യം പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഞെട്ടിപ്പോയി. അതൊക്കെ കഴിഞ്ഞ് കുഴപ്പമില്ല, എഞ്ചിനീയറിംഗിന്റേതൊന്നും അല്ല, കുറെ അങ്ങനെ സ്മൂത്ത് ആയിട്ട് പോയി കുറെ ദിവസം. അപ്പൊ ഒരു ദിവസം ഞാൻ പറഞ്ഞു എന്താ ഒരു ഫോട്ടോ എടുക്കണം, കാരണം ചെറിയ പ്രായമല്ലേ. അപ്പൊ നമ്മള് അടുത്തുള്ള ഒരു സ്റ്റുഡിയോയിൽ കയറിയിട്ട് എന്താ ഒരു ഫോട്ടോ എടുത്ത്, 3 ഫോട്ടോ എടുത്ത്, അത് ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. പിന്നെ പുള്ളിക്കാരന്റെ 3 ഫോട്ടോ, അമ്പാടിയാടന്റെ 3 ഫോട്ടോ എനിക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ ഫോട്ടോ ഒക്കെ ബുക്കിൽ വെച്ചിട്ടാണ് നടക്കുക. ഈ ബുക്കിൽ കുറെ സെന്റൻസ് എഴുതിയിട്ടുണ്ട്, ഫ്രണ്ട്സ് ഒക്കെ എഴുതുന്നതാണ്. എന്താ നമ്മുടെ ഈ പ്രണയത്തിനെ പറ്റിയോ അല്ലാണ്ട് ഫ്രണ്ട്ഷിപ്പിനെ പറ്റിയോ ഒക്കെ ഉള്ള സെന്റൻസ് ഇല്ലേ, അതൊക്കെ ഇങ്ങനെ ഇവരെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ എഴുതി വെച്ച് പിന്നെ നമുക്ക് ഫോണൊന്നും അങ്ങനെ ഇല്ല, എന്റെ ഫോണല്ല, ടച്ച് ഫോണൊന്നുമില്ല, കുഞ്ഞി ഫോണാണ്. അപ്പൊ ഒരു ദിവസം എന്താ ഈ ബുക്കിൽ ഈ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ നമ്മൾ വെച്ചതാണ് ഈ ബുക്ക്. ഒരു ദിവസം അത് ഞാൻ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. പിന്നെ നമ്മളിത് ഇങ്ങനെ പോകുമ്പോ ഈ ഫോൺ എന്റെ കയ്യിൽ ഇല്ലാന്നല്ലേ ഞാൻ പറഞ്ഞത്. അപ്പൊ ഒരു ഫോണ് കിട്ടി, ഫോണ് തന്നു എനിക്ക്, ചെറിയൊരു ഫോണാണ്, ഇത്ര ഉള്ള ഒരു ഫോണാണ്. അപ്പൊ എന്റെ കയ്യിൽ വെക്കാൻ എനിക്കിത് പേടിയാണ്, ഇത് ഞാൻ തിരിച്ചു കൊടുക്കാൻ നിൽക്കും. ഇത് തിരിച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ ഇവിടുന്ന് വിളിക്കും, ഒരു ദിവസം പോലും എന്റെ കയ്യിൽ വെച്ചില്ല. അപ്പൊ തിരിച്ചു കൊടുക്കാൻ ഞാൻ വിളിക്കുമ്പോ എന്താ നമ്മള് പറമ്പിൽ പോയിട്ട് വിളിക്കുകയാണ്. അപ്പൊ വിളിക്കുമ്പോ ഇങ്ങനെ വിളിക്കുക, അമ്മാമ്മ വന്നിട്ട് ഞാൻ എന്താ ഒറ്റയ്ക്ക് വർത്താനം പറഞ്ഞ് പറമ്പിൽ കൂടെ നടക്കുന്നേ. ഒറ്റയ്ക്ക് പറഞ്ഞ് നടക്കല്ലേ, ഒന്നുമില്ല, കൈ താത്തൂല ഇങ്ങനെ നിക്കല്ലേ, താത്താരാ പറഞ്ഞത്, താത്തൂല, താത്യാ ഫോണ് തായപ്പോയില്ലേ. അങ്ങനെ ഫോണൊക്കെ എങ്ങനെയൊക്കെയോ ചെറിയ ഫോണായതുകൊണ്ട് എന്തൊക്കെയോ പോയി ഹൈഡ് ചെയ്ത് എല്ലാം കൂടി എന്താ നമ്മള് ഫോണ് തിരിച്ചു കൊടുത്ത്. അപ്പൊ ഈ ഫോണൊക്കെ ഞാൻ തിരിച്ചു കൊടുത്ത്, ഫോണിന്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് ഇങ്ങനെ കാണുന്നത് ജസ്റ്റ് കണ്ടാ മതി, അത്രയൊക്കെ മതി.
പിന്നെ ഫോണൊന്നുമില്ല. കുറച്ച് ദിവസം അങ്ങനെ തന്നെ അടിപൊളിയായിട്ട് പോയി. എന്റെ ഈ എടുത്ത ഫോട്ടോ എന്റെ കയ്യിൽ വെക്കാൻ പേടിയായിട്ട് ഞാൻ എന്റെ ഫ്രണ്ടിന്റെ കയ്യിലും കൊടുത്തിട്ടുണ്ട്. അവള് വീട്ടിൽ പോയി അവളെ വീട്ടിലൊക്കെ കാണിച്ചു കൊടുക്കും. അപ്പൊ എന്താ ഫ്രണ്ടിന്റെ കയ്യിലല്ലേ, പിന്നെ ഫ്രണ്ടിന്റെ വീട്ടിലൊക്കെ പോകും. ഫ്രണ്ടിന്റെ അമ്മയായിട്ട് നല്ല കമ്പനിയാണ്, അങ്ങനെയൊക്കെ നല്ല സ്മൂത്ത് ആയിട്ട് പോവുകയാണ്. അപ്പൊ ഒരു ദിവസം എന്റെ കയ്യില് എന്താ ഒരു ഫോണുണ്ട്, അല്ല ഇവിടെയുള്ള കുറച്ച് പഴയ ഫോണൊക്കെ ഞാൻ എന്തോ നുള്ളിപ്പലിക്ക് നന്നാക്കി എടുത്തിട്ടുണ്ട്. അത് ഞാന് ജസ്റ്റ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. എപ്പോഴും ഒന്നുമില്ല, എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ആ ഫോൺ. അല്ലാതെ നമ്മള് വീട്ടിലുള്ള ഫോണൊന്നൊക്കെ ഇടയ്ക്ക് വിളിച്ചു നോക്കൂ കേട്ടോ, അത്രയൊക്കെ ഉള്ളൂ. അപ്പോ എന്താ ഈ ഫോട്ടോ ഒരു ദിവസം എന്താ എന്റെ അമ്പാടിയുടെ കൊച്ചിയിലേക്ക് പോയിട്ടുണ്ട് പഠിക്കാനായിട്ട്. അപ്പോ കൊച്ചിയിൽ പോയ സമയത്ത് എന്താ പിന്നെ നാട്ടിൽ ഞാനാണുള്ളത്. അപ്പൊ നമുക്ക് എന്താ വീട്ടിലൊക്കെ ചെറുതായിട്ടൊന്ന് സീനായി. എങ്ങനെയാന്ന് പറഞ്ഞാൽ ഈ ഫ്രണ്ടിന്റെ അമ്മ വിളിച്ച് പാര വെച്ച്. അപ്പോ ആ പാര വെക്കുമ്പോ ഈ ഫ്രണ്ടിന്റെ അമ്മ എനിക്ക് പാര വെച്ചപ്പോ ഫ്രണ്ട് ഒളിച്ചോടി. ഫ്രണ്ട് ഒളിച്ചോടിയത് കുറച്ചായിട്ടുള്ളൂ. അപ്പൊ ഞാനത് അങ്ങനെ പറയല, കാരണം നമ്മൾ മറ്റുള്ളവരെ ലൈഫിൽ കയറി ഇടപെടുമ്പോ സ്വന്തം മക്കൾ എന്താവുന്നുള്ളത് ശ്രദ്ധിക്കാൻ അവർ വിട്ടുപോയതായിരിക്കും. അപ്പൊ ഫ്രണ്ട് ഒളിച്ചോടിയിട്ടുണ്ട്, അതൊക്കെ പോട്ടെ. അങ്ങനെ നമ്മുടെ വീട്ടിൽ ഇതറിഞ്ഞപ്പോ അമ്മ എന്നെ വിളിച്ചു ചോദിച്ചു, നിന്റെ ആരാ ചൈനയിലുള്ളത്? ഞാൻ പറഞ്ഞു, ചൈനയിലെന്റെ ആരുമില്ലല്ലോ, കൊച്ചിയിലുണ്ട്. അപ്പൊ ഞാൻ പെട്ടെന്ന് പറയുമ്പോ എല്ലാം ഞാൻ ഓപ്പൺ ആയിട്ട് അങ്ങ് പറയൂ. അപ്പൊ അത് ഭയങ്കര സീനായി. അപ്പൊ സീനായപ്പോ എന്താ ഈ ഫോട്ടോസ് വീട്ടിൽ വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഫോട്ടോസ് കൊടുത്ത് ചെറുതാട് ഞാൻ രണ്ടുപേരും ഒന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ നിൽക്കുന്ന ഒരു ഫോട്ടോസ് വേണം ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പൊ ഫോട്ടോസൊക്കെ വീട്ടിൽ പിടിച്ച് എന്താ ആളോട് ആളെ നേരിട്ട് കാണണമെന്ന് പറഞ്ഞു. അപ്പൊ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് അയാള് അമ്മേന്റെ മാമൻ അമ്മ എല്ലാരെയും അടുത്തേക്ക് പോയി. അടുത്തേക്ക് പോയപ്പോ എന്റെ മക്കളെ ഇതിന്റെ കോലം കണ്ട അമ്മ എന്നോട് ചോദിക്കുക, ഓൻ എന്തിനാന്ന് ഒരുമാതിരി താമര പോലെ ഉണ്ടല്ലോ തല കാണാനിന്ന്. നമ്മുടെ മുടി ഇങ്ങനെ പൊക്കി വെച്ചതാണ്, നല്ല കട്ടിയുള്ള മുടിയാണ്. അത് ഇങ്ങനെ വെച്ചപ്പോ കുറച്ച് പൊങ്ങി നിൽക്കും, താമര പോലെയുള്ള ഒരു മുടിയും കാതിലെന്താ കാതൊക്കെ കുത്തിയേക്കല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു ആളെ ലുക്ക് കംപ്ലീറ്റ് ഒന്ന് മാറ്റണം. അപ്പൊ ഈ കാത് കുത്തിയ തയ്പ്പിച്ച് കാലുമെല്ലാം ഒരു ചരടും സുറുമയും കഴുത്തിലുള്ളതും എല്ലാം അഴിപ്പിച്ച് കളഞ്ഞ്. അപ്പൊ അതൊന്നും ഇല്ല കേട്ടോ, ഇപ്പോഴത്തെ ലുക്ക് അതിനായിട്ട് ഭയങ്കര വ്യത്യാസമുണ്ട്. അതൊക്കെ അയച്ച് കളഞ്ഞ് ഇപ്പൊ വീട്ടിന്ന് പറഞ്ഞു, ഇനിയിപ്പോ എന്താ ഇത് വീട്ടില് സമ്മതിക്കാന്ന് പറഞ്ഞാൽ എന്താ ചെറിയ പ്രായമാണ്. അപ്പൊ പറഞ്ഞു, നീ എന്തെങ്കിലും ഒരു ജോലിയൊക്കെ ആക്കിട്ട് അവർക്ക് എന്തോ 14 വയസ്സാവുന്നേയുള്ളൂ, നീ എന്തറിഞ്ഞിട്ട് അതൊക്കെ ചോദിച്ച്. പിന്നെ നേരത്തെ പറഞ്ഞ ആ ഒരു ബുക്ക് ഉണ്ടല്ലോ, നമ്മൾ ഈ ഫോട്ടോസ് വെച്ച ബുക്ക്, ആ ബുക്കിൽ എന്ന് പറഞ്ഞാല് നമ്മള് കൊറേ സെന്റൻസ് ഒക്കെ എഴുതി വെക്കില്ലേ, ഫുള്ള് എന്താ പറയാ നല്ല പൈങ്കിളി സെന്റൻസ്. ഹൃദയമാണ് നീ എനിക്ക് നിന്നെ മറക്കാൻ വരുന്നു, അല്ല ആ ഹൃദയത്തിലാണ് നീ എങ്കിൽ എനിക്ക് നിന്നെ മറക്കാൻ വരുന്നു, ഹൃദയമാണ് നീ എങ്കിൽ നിന്നെ തന്നെ മറക്കും. അതൊക്കെ ഫ്രണ്ട്സ് എഴുതി വെച്ചതാണ്. ഇതൊക്കെ എടുത്ത് അമ്മ ചോദിക്കാം, ഇതൊക്കെയാണ് കോവൻ എഴുതിയതല്ലേ, ഇത് ഓരോന്ന് ഓരോരോ ഹാൻഡ് റൈറ്റിംഗ് ആണ് ഫ്രണ്ട്സ് എഴുതി വെക്കുന്നതല്ലേ, ഇതൊക്കെ ഓരെഴുതിയതെന്നാ വിചാരിക്കുന്നത്. അത് വേറെ, ഇപ്പൊ പറഞ്ഞാലും വിശ്വസിക്കില്ലല്ലോ, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണല്ലോ ഉള്ളത്. പിന്നെയാണെങ്കില് അമ്പാടിയിടണ്ടവക്ക് കുറച്ച് പഞ്ചാര കത്തു, എന്ത് എന്റെ സന്തോഷത്തിനും സങ്കടത്തിനും പങ്കുചേരാ സമ്മതമാണോ മോളെ എന്ന് ചോദിച്ചാ ഏതോ സിനിമാ ഡയലോഗ് ഒക്കെ എഴുതി വെച്ചിക്ക്. എന്തോ ഭാഗ്യത്തിന് അത് കണ്ടില്ല കേട്ടോ, അതും കൂടിയും കണ്ടിട്ടുണ്ടെങ്കിൽ തീർന്നതാ. അപ്പൊ ബുക്കും കാര്യങ്ങളും എല്ലാം കത്തിച്ച് കളഞ്ഞ്, ബുക്കൊന്നും വെച്ചില്ല, നല്ല മണ്ണെണ്ണയിച്ച് ഇതെല്ലാം കത്തിച്ച്, ഫോട്ടോ കത്തിച്ചില്ല കേട്ടോ. അപ്പോ എന്താ ആരും അങ്ങനെ മൈൻഡ് ആക്കാൻ നിന്നില്ല, എന്താ ഭയങ്കര സീരിയസ് ആക്കി എടുക്കാൻ നിന്നില്ല, കാരണം നമ്മള് ചെറിയ പ്രായമാണ്, ആ പ്രായത്തില് തോന്നുന്നൊരു ചെറിയൊരു സംഭവം അത്രയൊക്കെ വിചാരിച്ചുള്ളൂ. അപ്പോ ജോലി ആക്കിവാ അങ്ങനെയൊക്കെ പറഞ്ഞത് പുള്ളിക്കാരന്റെ മനസ്സിലുണ്ടിട്ടോ. അപ്പൊ ഞാന് വീട്ടിൽ നിന്നെല്ലാം കൂടി എന്താ ടെൻഷൻ അടിച്ച് ഫുള്ള് പോയി എന്നൊക്കെ വിചാരിച്ചു. അപ്പൊ എന്താ ലാസ്റ്റ് ഞാനൊന്ന് വിളിച്ച് അപ്പൊ ഒക്കെ കഴിഞ്ഞ വീട്ടിലൊക്കെ അറിഞ്ഞ് ശരിയാവൂല എന്നൊക്കെ പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, വീട്ടിൽ നിന്ന് ഇങ്ങനെ ജോലിയൊക്കെ ആക്കി വരാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ജോലി ആക്കിയിട്ട് വരാന്ന് പറഞ്ഞു, ജോലിയൊക്കെ ആക്കി ഒന്ന് സെറ്റിലായിട്ട് വരാന്ന് പറഞ്ഞു. അപ്പൊ ഓക്കെ, കൊറേ കാലത്തേക്ക് കുറച്ച് സമാധാനമായി. അങ്ങനെ ഒരു ദിവസം എന്റെ ഈ ഫോണ് കയ്യിലുണ്ടല്ലോ, അപ്പോ അതിൽ നിന്ന് നമ്മൾ എപ്പോഴെങ്കിലും ഒക്കെ വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒരു ദിവസം ഞാൻ എവിടെയോ പോകുമ്പോ എന്റെ എന്താ ബസ്സിൽ കൂടെ കയറി ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്, ഇതൊരു കോമഡി ആണ് കേട്ടോ. കൂടെ കയറി ഞങ്ങൾ തിരിച്ചു വരുമ്പോ ഒരു കൂൾ ബാറിൽ കയറിയതാണ്, എന്തെങ്കിലും കഴിക്കാൻ കയറി. അപ്പൊ കഴിച്ചോണ്ട് നിൽക്കുമ്പോൾ എന്റെ ഫ്രണ്ട് എന്നെ നോക്കിയിട്ട് ഭയങ്കര ഇങ്ങനെയൊക്കെ കളിക്കുന്നത്,
അമ്പാടിയായിട്ട് വരുന്നത് നോക്കിട്ട് ഇങ്ങനെയൊക്കെ കളിക്കുന്നത്. എനിക്ക് ഇവര് രണ്ടാളും പറയുന്നതൊന്നും മനസ്സിലാകുന്നില്ല. ഞാൻ താഴോട്ട് നോക്കുമ്പോ അല്ലേ മനസ്സിലാകുന്നത് കാല് മാറിപ്പോയതാണ് സംഭവം. എന്താ എന്റെ കാലാണെന്ന് വിചാരിച്ച് അവക്കാണ് ചവിട്ട് കിട്ടുന്നത്, ഇവള് ചവിട്ടുന്നത് ഞാനാന്ന് വിചാരിച്ച് എന്നെ നോക്കി ഭയങ്കര എക്സ്പ്രഷൻ ഇടലാണ്. അപ്പൊ അതൊരു കോമഡിയാണ് കേട്ടോ. ഒന്ന് വിചാരിച്ച് നോക്കി കാല് മാറിപ്പോയതൊക്കെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെന്താ പിന്നെ പുള്ളിക്കാരന്റെ അമ്മേന അമ്മേന ഒരു ദിവസം എന്നോട് ചോദിച്ചു എനിക്ക് അമ്മേനെ വിളിക്കാൻ ധൈര്യം ഉണ്ടോന്ന് ചോദിച്ചു. അപ്പൊ വിളി ആ അതെന്താ നമ്മുടെ ഒരു എന്നെ എല്ലാം ഒരു വാശി പിടിപ്പിക്കുന്ന പോലെയാണ് എല്ലാം എന്നെ കൊണ്ട് സമ്മതിപ്പിക്കുക. എന്നുവെച്ചാ അമ്മേനെ വിളിച്ച് ഹലോ മനസ്സിലായോ എന്ന് ചോദിച്ചു. ഇല്ല ആരാ മനസ്സിലായില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ആരാന്നൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാ, ഈ ഫോണിലേക്ക് വിളിക്കണ്ട കേട്ടോ, ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് പെട്ടെന്ന് കട്ടാക്കേണ്ടി വന്ന്. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ അമ്മേനെയൊക്കെ വിളിച്ചിട്ട് അമ്മയായിട്ടൊക്കെ നല്ല കമ്പനി ആയിട്ടോ, അതുകൊണ്ട് തന്നെ അന്നുള്ള ആ 9-10 ആ അന്നുള്ള കമ്പനി ഇപ്പോഴും അമ്മേനോടൊരു എടാ പോടാ ബന്ധാണുള്ളത്. ഒരു അമ്മായി അമ്മ ആ ഒരു ബന്ധത്തിലൊന്നും അല്ല ഉള്ളത്. അമ്മേനൊക്കെ ഞാൻ കാണിച്ചിരുന്നുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ കുറെ ഇത് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകാൻ തുടങ്ങി. അങ്ങനെ മൂപ്പര് കൊച്ചിയിലേക്ക് പോയി, അവിടുന്ന് അവിടെ പഠിക്കാൻ തുടങ്ങി. അപ്പൊ എന്താ അവിടുത്തെ കോഴ്സൊക്കെ കഴിഞ്ഞ് ജോലി കിട്ടിയപ്പോ എന്താ മൂന്നാറിൽ എങ്ങാണ്ടാണ് ഫസ്റ്റ് പോയത്, ചെറിയൊരു ജോലി. അപ്പൊ മൂന്നാറിൽ പോയപ്പോ ഭയങ്കര സങ്കടമായി. ഒരു ദിവസം രാത്രി 1-2 ആഴ്ച ഇങ്ങനെ അവിടെ നിന്നിട്ടുള്ളൂ. മൂന്നാറിൽ പോയപ്പോ ഞാൻ വിളിച്ച് ഭയങ്കര സാഡായി. അപ്പൊ എന്താ മൂന്നാറിൽ നിന്ന് അന്ന് രാത്രി തന്നെ തിരിച്ച് വണ്ടി കയറി നടുവണ്ണൂര് 2 മണിക്ക് ഇങ്ങനെ എത്തി. അന്ന് നടുവണ്ണൂർ സ്റ്റോപ്പിൽ അടക്കടന്ന് അവിടുത്തെ ജോലി പോയി. അങ്ങനെ പിന്നെയാണ് ഗൾഫിൽ പോകാൻ തീരുമാനിക്കുന്നത്. അപ്പൊ ഗൾഫിൽ പോകുകയാണെന്നൊക്കെ ഏകദേശം തീരുമാനിച്ച് വരുമ്പോഴേക്ക് ഞാൻ ഈ +2 എത്തിയിട്ടുണ്ട്. അതിനു മുമ്പ് ഈ +1 ഞാൻ എവിടെയാണെന്ന് അറിയണ്ടേ. ഈ +1 എനിക്ക് നമ്മുടെ വാഗ്യാട് കൊയിലാണ്ടി അവിടെയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്നോട് ചോദിച്ചു നീ ഇങ്ങോട്ട് വരുമെന്ന് ചോദിച്ചു, അവിടെ നല്ലൂർക്ക് വരുമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ അവിടുന്ന് ട്രാൻസ്ഫർ കൊടുത്ത്, എന്റെ ഫ്രണ്ട്സും അവിടെയാണുള്ളത്, ട്രാൻസ്ഫർ കൊടുത്ത്. അപ്പൊ ട്രാൻസ്ഫറൊക്കെ കൊടുത്തപ്പോ എന്താ ഫസ്റ്റ് ഞാൻ വിളിച്ചു നോക്കി, ഈ നമ്മള് കഫേയിൽ നോക്കിയപ്പോ ഇല്ല എവിടെയും കിട്ടിയിട്ടില്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പൊ എനിക്കത് വിശ്വാസമാകുന്നില്ല കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോ. അപ്പൊ അവസാനമായിട്ട് ഞാൻ ഒന്നുകൂടി വിളിച്ചു നോക്കി, കിട്ടിയിട്ടില്ലേ ട്രാൻസ്ഫറിന്റെ, ഒന്നുകൂടി ശരിക്കും നോക്കുന്ന് പറഞ്ഞപ്പോ എന്താ കിട്ടിയിട്ടുണ്ട്, ട്രാൻസ്ഫറൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മള് ആ കോളേജിൽ പോയി ചേർന്നു. അപ്പോഴാണ് എന്റെ 3 ഫ്രണ്ട്സ് ഈ അമ്മ സ്നേഹ നീതു ഞാന്. അപ്പൊ പിന്നെ എന്താ അനുഭവം, ഞാൻ അങ്ങനെ കുറെ ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ, പക്ഷെ ഈ അമ്പാടേട്ടന്റെ ഫ്രണ്ട്സിന്റെ ലവേഴ്സാണ് ഈ സ്നേഹ നീതു അവരൊക്കെ. സ്നേഹ എന്റെ കസിൻ ആണ് കേട്ടോ. ഞങ്ങൾ 3 പേരും കൂടി ഒരു സ്ഥലത്തെത്തി, ഒരു ബെഞ്ചില് തന്നെ പറയാം. അപ്പൊ എന്താ പിന്നെ ഞങ്ങൾ എന്താ ഫസ്റ്റ് ബെഞ്ചിലാണ് ഞങ്ങൾ ഇരിക്കുക. അപ്പൊ സാധാരണ പഠിപ്പിയാളാണ് ഫസ്റ്റ് ബെഞ്ചിലൊക്കെ ഇരിക്കുക, ഞങ്ങളെല്ലാം കൂടി ഫസ്റ്റ് ബെഞ്ചിലിരുന്ന്. കാരണം എന്താ നേരെ മുമ്പിൽ ജനലാണ്. അപ്പൊ ഇവര് ഹോൺ അടിക്കുമ്പോ ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ഇപ്പൊ ക്ലാസ്സൊക്കെ എടുക്കുമ്പോ ഹോൺ അടിച്ച് ഇങ്ങനെ പോകുമ്പോ ഫസ്റ്റ് ബെഞ്ചിലിരുന്ന് ടാറ്റൊക്കെ കൊടുക്കും, ഇത് കാണാൻ പറ്റും തമാമില്. അങ്ങനെ എന്താ അതൊക്കെ അടിപൊളിയായിട്ട് പോയിക്കൊണ്ട് നിൽക്കുമ്പോ വീട്ടിലൊക്കെ ഇത് പോയി എന്നാണ് വിചാരിച്ചത്, ഇപ്പൊ ഒന്നുമില്ല എന്നാണ് വിചാരിച്ചത്. അപ്പൊ എനിക്ക് ഉറക്കത്ത് ഇടയ്ക്ക് ഉറക്കത്ത് പറയുന്ന ശീലമുണ്ട്, നല്ല ഉറക്ക നന്നായിട്ട് ഉറങ്ങുന്ന അമ്മേനെ വിളിച്ചിട്ട് അമ്മേ ഫസ്റ്റിലത്തെ അക്ഷരം ജി ആണ് കിട്ടോ എന്ന് പറഞ്ഞു ഉറക്കത്ത്. അമ്മ സ്പോട്ടില് ജി അല്ലടി എസ് നട്ടപ്പതിരക്ക് ജി അല്ല എസ്, എന്റെ അമ്മ ഷാജി എന്ന് പറഞ്ഞ്, മാമന്റെ പേര് ഷാജി എന്ന് പറഞ്ഞു. അപ്പൊ എന്താ അങ്ങനെ കഴിഞ്ഞ് പിറ്റേ ദിവസം എന്റെ കയ്യില് ഒരു ഫോണും ഒരു സിമ്മും ഉണ്ടായിരുന്നു. അപ്പൊ ഞാനെന്ത് പണിയത്, പെട്ടെന്നുള്ള എന്താ ഇതില് എന്നോട് കയ്യിമ്മലി ഈ സിമ്മും ബാറ്ററിയും കൂടി കയ്യിമ്മലി ഒരു സ്മാർട്ട് വാച്ച് പോലെ ഞാനിങ്ങനെ കെട്ടിട്ട് എന്നോട് ഉറങ്ങിപ്പോയി. ഉറങ്ങിപ്പോയപ്പോണ്ട് ഞാൻ നല്ല ഉറക്കത്തിണ്ട് അമ്മ ഇതെന്താ ഒരു കെട്ട്, വീട്ടിലെല്ലാം പോയിന്ന് വിചാരിച്ചാ അസമയാണ് ഇതെന്താ കയ്യിലൊരു കെട്ട് എന്ന് നോക്കിട്ട് 30 ഈ കെട്ട് പതുക്കി അയക്കാൻ നോക്കുക, ഈ കെട്ടിലെന്താ ഉള്ളത് ബാറ്ററിയും സിമ്മും. അപ്പൊ കെട്ടയക്കാൻ നോക്കുക. അപ്പൊ കെട്ടയച്ചിട്ട് നട്ടപ്പാതിരക്ക് ബാക്കിയുള്ള കാര്യം നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം, ഇപ്പൊ ടൈം കുറെയായി. തേർഡ് പാർട്ട് വേണോ, വേണമെങ്കിൽ കമന്റ് ചെയ്തിട്ടോ. അപ്പൊ ഇന്ന് ഇത്രേ ഉള്ളൂ. ഇഷ്ടമായാല് സബ്സ്ക്രൈബ് ചെയ്യാം, നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാം. ഇത് ഇപ്പൊ പറഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇതും ഭയങ്കര സംഭവങ്ങളൊക്കെ നമ്മുടെ കഥയുടെ അങ്ങോട്ടാണ് വരുന്നത്. അപ്പൊ ബൈ.